എൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരു രസത്തിൽ ഇങ്ങനെ വിവരിച്ചുകൊണ്ട് പോവാണ്. കുറേ പേര് കാണാറുണ്ട്, കുറേ പേര് കമൻ്റ് എഴുതാറുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് കേരളയിലുള്ള പ്രഭാഷണം, പലപ്പോഴും വടകര വടകര പ്രദേശത്തൊക്കെ നമ്മൾ പ്രഭാഷണത്തിന് പോകുമ്പോൾ വളരെ രസകരമായിട്ടുള്ളതാണ്. ഒരു അമ്പലത്തിൽ പ്രഭാഷണത്തിന് പോയി 11 മണിക്ക്, വർക്കിംഗ് ഡേ 11 മണിക്ക്, ധാരാളം പേരുണ്ടായിരുന്നു. ഞാൻ വെറുതെ അവരോട് ചോദിച്ചു, ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിധേയത്വമുള്ള താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്. എല്ലാവരും കൈപൊക്കി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമുള്ളവരും പ്രൈമറി അംഗത്വമുള്ളവരൊക്കെയാണ് വന്ന് കേൾക്കാൻ വരുന്നത്. വളരെ സൈലൻ്റായിട്ട് നല്ല രീതിയിലാണ് പ്രഭാഷണങ്ങളൊക്കെ നടത്തുക. ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ ധാരാളം പേരുണ്ടായിരുന്നു. നല്ല കുലീനമായ മുഖം. അതിൽ എന്നെ സ്വാഗതം ചെയ്ത വ്യക്തി നല്ല വളരെ ബഹുമാനത്തിൻ്റെ പരമകാഷ്ഠയിലാണ്. പക്ഷേ സ്വാഗതം ചെയ്തപ്പോഴെല്ലാവരും ആരും ചിരിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ളൊരു മുഖഭാവം വയ്ക്കുകയോ ചെയ്തില്ല. സഖാവ് ഗോപാലകൃഷ്ണൻ, സഖാവ് ഗോപാലകൃഷ്ണൻ തൃപ്പൂണിത്തുറക്കാരനാണ്. സഖാവ് ഗോപാലകൃഷ്ണൻ തിരുവനന്തപുരത്താണ് വരുന്നത്. അദ്ദേഹം നമ്മൾക്ക് നമ്മളുടെ പൈതൃകത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ സഖാവിന് വലിയ താല്പര്യമുണ്ട്. ഫുള്ളായിട്ട് പറഞ്ഞത് സഖാവ് എന്ന് തന്നെയാണ്, ഫുള്ളായിട്ട് പറഞ്ഞത് സഖാവ് എന്ന് തന്നെയാണ്. അത്ഭുതം തോന്നാറുണ്ട് പലപ്പോഴും. കമ്മ്യൂണിസ്റ്റുകാർ ചേർന്ന് 6-7 ലക്ഷം രൂപ ചിലവാക്കി ഉണ്ടാക്കിയ ഒരു അമ്പലം ഇടയ്ക്കൊക്കെ പോയിരുന്നു, അവിടെ പ്രഭാഷണം നടത്തിയിരുന്നു. എന്നിട്ട് അവർ എന്നോട് ചോദിക്കുകയും ചെയ്തു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്, ഞങ്ങൾ തരുന്ന ചായ സാർ കുടിക്കുമോ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. ഇങ്ങനെ നല്ല റിയാക്ഷനാണ്. ഈ വടകരയിൽ ധാരാളം പ്രഭാഷണം ടൗൺ ഹാളിൽ നടത്തിയിട്ടുണ്ട്. മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അവിടെയുള്ളവരുടെ. അവിടെയുള്ള നമ്മളുടെ ബിജു എന്ന് പറയുന്നവനും പ്രസാദ് എന്ന് പറയുന്നവർ, ബാക്കി കുറേ അധികം വ്യക്തികൾ, നമ്മളുടെ ഏറ്റവും അധികം വലിയ വർക്കറായിട്ടുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരും ഞങ്ങളുടെ തലയിൽ പെട്ടെന്ന് കിട്ടണില്ല. ബാബു എന്നോ മറ്റോ ആണ് പേരെന്ന് തോന്നുന്നു. ബിജു എന്നോ രണ്ടാമത്തെ ബിജു. അവർ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. വടകര ടൗൺ ഹാളിൽ 4-5 പ്രഭാഷണം ഉണ്ടായിട്ടുണ്ട്. നല്ലോണം വർക്ക് ചെയ്യും, നല്ല റെസ്പോൺസ് ഉണ്ട്. ഏത് സമയത്ത് വെച്ചാലും ധാരാളം പേര് കേൾക്കാനും വരും. ശ്രദ്ധയോടുകൂടി കേൾക്കും. 1.5 മണിക്കൂറ് കേൾക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും, നമ്മൾ മറുപടി പറയുകയും ചെയ്യും. അങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത ഒരു പ്രഭാഷണമായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ഇ കെ നായനാരിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ മൃതശരീരം വടകരയിലേക്ക് വരുന്ന ദിവസമായിരുന്നു അത്. ഇതൊന്നും അറിയാതെയാണ് 1 മാസം മുമ്പ് മുതൽക്ക് തന്നെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്ക് കൂട്ടിയതെല്ലാം. പക്ഷെ അന്ന് വൈകുന്നേരം ഈ വി കെ നായനാരുടെ മൃതശരീരം വടകര ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ട്. 2 മണിക്കാണ് ആ ദിവസം എൻ്റെ പ്രഭാഷണം. റോട്ടിൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ പറയുന്നു, ആരുമില്ല, ഒന്നുമില്ല, ഒരു കാക്ക പോലും ഇല്ല എന്ന പദപ്രയോഗം കറക്റ്റാണ്. 1-2 കുട്ടികൾ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. വടകര പെർഫെക്റ്റ്ലി പാരലൈസ്ഡ് ആണ്, ഇല്ല, ആരുമില്ല. ഈ ടൗൺ ഹാളിലേക്ക് എൻ്റെ പ്രഭാഷണം കേൾക്കാൻ വരുന്ന കുറച്ച് പേരുണ്ട്. എല്ലാവർക്കും അറിയാം ഈ പ്രഭാഷണം നടക്കാൻ സാധ്യത വളരെ കുറവാണ്. 2 മണിക്കാണ് ഉച്ചയ്ക്ക് ശേഷം വെച്ചിരിക്കുന്നത്. അപ്പോൾ സംഘാടകർ പറഞ്ഞു, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം. ക്യാൻസൽ ചെയ്യണ്ട, ആൾക്കാർ വന്നാൽ നമ്മൾ അവരോട് ഉത്തരം പറയണ്ടേ. ഏതായാലും 1.5 മണിയായപ്പോൾ ഏതാണ്ട് ഹാളിലേക്ക് ധാരാളം പേര് വന്നു. ഞാൻ തന്നെ സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, ആരാധ്യനായ ഇ കെ നായനാരുടെ മൃതശരീരം വരുന്നതാണ്, അതുകൊണ്ട് ഇവിടെ പ്രഭാഷണം നടത്തരുത് എന്ന് പാർട്ടിക്കാരോ മറ്റുള്ളവരോ നിർദ്ദേശം നൽകുകയാണെങ്കിൽ പ്രഭാഷണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. 1.5 മണിക്ക് ഞാൻ പറഞ്ഞു, 1.75-ന് കുറേ കൂടി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞു, 2 മണിക്ക് ഈ സദസ്സിലുള്ളവരാരും അനങ്ങുകയോ എന്തെങ്കിലും പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. 2 മണിക്ക് ആണ് പ്രഭാഷണം തുടങ്ങേണ്ടത്. വീണ്ടും സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് കേരള ജനത മൊത്തത്തിൽ ബഹുമാനിക്കുന്ന, പാർട്ടി ഭേദമന്യേ ബഹുമാനിക്കുന്ന മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നായനാരുടെ മൃതദേഹം ഇന്ന് വടകരയിൽ വരുന്നുണ്ട്. ഇന്നാണ് വരുന്ന ദിവസം,
വൈകുന്നേരം ആണ് വരുന്നത്. അപ്പോൾ ഈ പ്രഭാഷണം നടത്തരുത് എന്ന് നിർദ്ദേശിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർ ആരെങ്കിലും ഈ ടൗൺ ഹാളിൽ ഉണ്ടെങ്കിൽ അവർ നടത്തരുത് എങ്കിൽ നടത്തരുതെന്ന് പറയാനും, നടത്തണമെന്നുണ്ടെങ്കിൽ നടത്തിക്കോളൂ എന്ന് പറയാനും ഒന്ന് സ്റ്റേജിലേക്ക് വരണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരാവണം, പാർട്ടിയിലെ ഉത്തരവാദിത്വം ഉണ്ടാവണം. പൊതുജനം, സാധാരണ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരോ ഉത്തരവാദിത്വം ഇല്ലാത്തവരോ അല്ല ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന്, അവിടെ തന്നെ എഴുന്നേറ്റ് നിന്ന് സ്റ്റേജിലേക്ക് വരാതെ പറഞ്ഞു, ഞാൻ പാർട്ടിയുടെ ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ്, എൻ്റെ പേര് എക്സ് വൈ സെഡ്. അദ്ദേഹം പറഞ്ഞ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറയണില്ല. സാറ് തുടങ്ങിക്കോളൂ സാറേ, ഒരു കുഴപ്പമില്ല, ആരും ഒന്നും ചെയ്യില്ല, ഞാൻ വാക്ക് തരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ കൂളായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞ ടോണിൽ തന്നെയാണ്, മുഖഭാവമൊന്നും വ്യത്യാസപ്പെടുത്താതെ. അപ്പം ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിഞ്ഞൂടാ, പാർട്ടിയിലുള്ള ഉത്തരവാദിത്വം എനിക്കറിഞ്ഞൂടാ, ഏതായാലും ഒരു 10 മിനിറ്റ് കൂടി, 2 മണി കഴിഞ്ഞ് 10 മിനിറ്റ്, 2:10 നമ്മൾ നമ്മളുടെ ക്ലാസ് ആരംഭിക്കും. ആ 10 മിനിറ്റ് ആർക്കെതിർപ്പുണ്ടെങ്കിലും ഈ പരിപാടി നടത്തരുത് എന്ന് പറയാം. നടത്തരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടത്തില്ല, ഉറപ്പാണ്. ഒരിക്കലും വെല്ലുവിളിക്കാനോ എതിർക്കാനോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനോ ഉള്ള ഉദ്ദേശം ഇല്ല എന്നുള്ളത് പറയും. 2:10 ആരും ഇണ്ടിയില്ല. നമ്മൾ കറക്റ്റ് 1:45 മണിക്കൂർ അദ്ദേഹത്തിന്, ഇ കെ നായനാർക്ക് നമോവാഗം അർപ്പിച്ചുകൊണ്ടും ആരംഭിച്ചു. ഇ കെ നായനാർക്ക് നമോവാഗം അർപ്പിച്ചുകൊണ്ട് ബാക്കി യൂഷ്വൽ ഭാരതമാതാവ് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രഭാഷണം അവസാനിപ്പിച്ചു. വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ള, നമ്മളുടെ പ്രവർത്തകർ സുനിലുണ്ട്, ബിജു ഉണ്ട്, കുറേ പേരുണ്ട്. അവരെ എല്ലാവരും വന്ന് പറഞ്ഞു, സാറേ സാറിനായതുകൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചത്, വേറെ ഏത് മനുഷ്യനാണെങ്കിലും ഈ ഈ വടകരയിലെ ടൗൺ ഹാളിൽ ഇന്ന് ഈ പ്രഭാഷണം കേൾക്കാൻ വന്നതിൽ 90% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തകരും അവരുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരുമാണ്. വോട്ട് ചെയ്യുന്നത് മാത്രമല്ല, പക്ഷേ സാറിൻ്റെ പ്രഭാഷണത്തോട് അവർക്ക് എതിർപ്പില്ല. സാറെന്തെല്ലാം പറയുന്നുള്ളതും അവർക്കറിയാം. പക്ഷേ ഒരിക്കലും ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ സൈലൻ്റായിട്ട് 1:45 മണിക്കൂറും ഈ വടകര എന്ന ടൗൺ സൈലൻ്റായിട്ട് ഡെഡ് ശ്മശാനമൂകതയുള്ള സ്ഥലത്ത് ഹാള് നിറച്ച ആൾക്കാരുണ്ടാവുക, 2 മണിക്ക് പാർട്ടിയുടെ ഉത്തരവാദിത്വമുള്ളവനെന്ന് പറയുന്ന ഒരാൾ പ്രഭാഷണം നടത്തിക്കോളൂ എന്ന് പറയുക, അങ്ങനെ എഴുന്നേറ്റ് എന്നാ പറഞ്ഞത്, ബാക്കിയുള്ളവർക്കറിയാം ഇതാരാണെന്നുള്ളത്. എനിക്കറിഞ്ഞുകൂടാ, പ്രവർത്തകർക്കറിയാം ആരാണെന്നുള്ളത്, പക്ഷേ കൃത്യമായിട്ട് ഉത്തരവാദിത്വം ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം അയാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ സദസ്സിൻ്റെ പ്രതിനിധിയായി പാർട്ടിയുടെ പ്രതിനിധിയാണെന്ന് പറയുകയും ചെയ്തു, അനുവദിച്ചു, 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പ്രഭാഷണം നടത്തി. കുറേയധികം പുസ്തകങ്ങളും കുറേയധികം സിഡികളും എല്ലാം ആൾക്കാർ വാങ്ങി, അവർ ആസ് യൂഷ്വൽ പോവുകയും ചെയ്തു. നമ്മൾ ചായയോ വടയോ ഒന്നും അതിന് മുമ്പിലത്തെ പ്രാവശ്യം അറേഞ്ച് ചെയ്തിരുന്നു, ഈ പ്രാവശ്യം അറേഞ്ച് ചെയ്തിരുന്നില്ല. കാരണം ഹോട്ടലുകളൊന്നുമില്ല, എല്ലാം ബ്ലോക്ക് ഇതാക്കി. കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു, ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നു, സ്പോൺസർ ചെയ്തവരെ, കൊടുക്കാൻ പറ്റിയില്ല. ഏതായാലും ഇതൊരനുഭവമായിരുന്നു. ഒരു പാർട്ടിക്കാരൻ അതിനകത്ത് കൂടുതലും പാർട്ടിക്കാരനാണ്. ലോകനാർക്കാവിൽ പ്രഭാഷണം നടത്തുമ്പോൾ അത്രയും പാർട്ടിക്കാരാണ് വരുന്നതെന്ന് അവിടുത്തെ മഹേഷും പറയാറുണ്ട്, പരമേശ്വരനും പറയാറുണ്ട്, അവിടെയുള്ളവരെല്ലാവരും പറയാറുണ്ട്, അത്രയും വന്നിരിക്കുന്നത് പാർട്ടിക്കാരാണ്. പക്ഷെ സാറിൻ്റെ പ്രഭാഷണം ആവുന്നത് കൊണ്ട് അവർക്ക് ആർക്കും എതിർപ്പില്ല. അതൊരു ഒരു പ്രത്യേകത അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ലോകനാർക്കാവിൽ 3 പ്രഭാഷണം നടത്തി, എല്ലാ സന്തോഷം. ആദ്യത്തെ പ്രഭാഷണം ചീറ്റിപ്പോയി, അസല് മഴ വന്നതുകൊണ്ട്, കാറ്റടിച്ചതുകൊണ്ട് പന്തലൊക്കെ പറന്നുപോയതുകൊണ്ട്. ബാക്കി 2 എണ്ണം സൂപ്പറായിട്ട് നടത്താൻ സാധിച്ചു. വടകരയിൽ ധാരാളം പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ടൗൺ ഹാളിൽ 3-4 പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രഭാഷണം, അതും പാർട്ടിയുടെ ഏറ്റവും ആരാധ്യനായ ഒരു വ്യക്തിയുടെ മൃതശരീരം വടകരയിലേക്ക് വരുന്ന ദിവസം, അതിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് എൻ്റെ പ്രഭാഷണം അവസാനിക്കുന്നത്, 1.5 മണിക്കൂർ മുമ്പാണ് പ്രഭാഷണം അവസാനിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഡെഡ് ബോഡി അവിടെ എത്തുന്നറിയാം. എന്നിട്ടും ഒരു വിരൽ പോലും നെഗറ്റീവായിട്ട് കമൻറ്റോ ചലനമോ എതിർക്കലോ മുദ്രാവാക്യമോ പ്രതിഷേധമോ തടസ്സപ്പെടുത്തലോ ഇല്ലാതെ
അങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശിരാകേന്ദ്രത്തിൽ അങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ സാധിച്ചത് മറക്കാത്തൊരു അനുഭവമാണ്. അവരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വളരെ ശാന്തമായിട്ട് വളരെ സ്നേഹത്തോടുകൂടി ആ പെർമിഷൻ തന്ന ആ വ്യക്തിയും അയാളുടെ കൂട്ടത്തിലുള്ളവർ എൻ്റെ അടുത്ത് വന്ന് ഷെയ്ക്കാൻ്റെ തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വടകര ലോക്കൽ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമുള്ളവരാണ്, ഞങ്ങൾ സാറിൻ്റെ പ്രഭാഷണം കേൾക്കാൻ തന്നെ വന്നതാണ് എന്നും പറഞ്ഞു ഞങ്ങൾ പോട്ടെ എന്ന് ചോദിച്ചു. അവരങ്ങനെ യാത്ര പറയുകയും ചെയ്തു. ഇത് ജീവിതത്തിലെ പല അനുഭവങ്ങളിലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ശരിക്കും ഭയപ്പെട്ട ഒരു പരിപാടിയാണ്. കാരണം പ്രഭാഷണമൊക്കെ നടത്തിക്കഴിഞ്ഞ് പകുതിക്കോ മുക്കാൽ ഭാഗത്തിനോ തീരുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ കയറി വന്നിട്ട് വല്ല രീതിയിലുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചാൽ അല്ലെങ്കിൽ കൈകാര്യം ചെയ്താൽ നമ്മൾ കൊള്ളേ ഉള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറയാം. പ്രണാമം, നമസ്കാരം.